നമസ്കാരം കേരളത്തിലെ കായലുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളം കായലുകളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നു കേരളത്തിൽ ആകെ മുപ്പത്തിനാല് കായലുകളാണുള്ളത് ഇതിൽ ഇരുപത്തിയേഴ് എണ്ണം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് കേരളത്തിൽ ഏഴ് കായലുകൾ കടലുമായി ബന്ധമില്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്നീ ബഹുമതികൾ വേമ്പനാട്ടുകായലിനാണ് ഉള്ളത് കൊച്ചി കായൽ കായൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ് കൊച്ചിയിൽ വേമ്പനാട്ട് കായൽ വീരൻപുഴ എന്ന പേരിൽ അറിയപ്പെടുന്നു ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ കായലിന്റെ ഒരു ഭാഗമാണ് വേമ്പനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് വെല്ലിംഗ്ടൺ വല്ലാർപാടം വൈപ്പിൻ കടമക്കുടി പാതിരാമണൽ എന്നിവ വേമ്പനാട്ടുകായലിലെ ഏറ്റവും വലിയ പ്രകൃതിദെത്ത ദ്വീപാണ് പാതിരാമണൽ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ദ്വീപാണ് വൈപ്പിൻ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പ്രധാന നദികളാണ് പെരിയാർ പമ്പ അച്ചൻകോവിലാർ മൂവാറ്റുപുഴ മീനച്ചലാർ മണിമലയാർ എന്നിവ കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട് നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം കുമരകം പക്ഷി സങ്കേതം വൈക്കം ക്ഷേത്രം കൊച്ചി തുറമുഖം എന്നിവ കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് കായലിൽ അഥവാ പുന്നമടക്കായലിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടിക്കായൽ പനയുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്നത് നീണ്ടകര അഴിയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് അഷ്ടമുടിക്കായലിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ് കല്ലടയാർ പതിക്കുന്നത് അഷ്ടമടിക്കായലാണ് പ്രസിദ്ധമായ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി അഷ്ടമടിക്കായലിലാണ് നടക്കുന്നത് കേരളത്തിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകളിൽ ഏറ്റവും വിസ്തീർണം കൂടിയതാണ് ബിയം കായൽ ബിയം കായൽ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂരിയാട് കായൽ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്ത് കാണപ്പെടുന്ന ഉപ്പള കാസർഗോഡ് ജില്ലയിലാണ് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിൽ വിസ്തീർണം കുറഞ്ഞ കായലാണ് ഇടവ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലുകളാണ് ഇടവ നടയറ കായലുകൾ കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം വയനാട് ജില്ലയിലെ മേപ്പടിയിൽ ചെമ്പ്രാക്കുടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നു കഠിനംകുളം കായലിനെ വേളി കായലുമായി ബന്ധിപ്പിക്കുന്നത് പാർവതി പുത്തനാർ കായംകുളം കായലിനെ അഷ്ടമുടിക്കായലുമായി ബന്ധിപ്പിക്കുന്നത് ചവറ പന്മനാത്തോട് കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായൽ വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം തൃശൂർ ജില്ലയിലെ ഏനമാക്കൽ മനക്കൊടി എന്നിവയാണ് കൊല്ലം ജില്ലയിൽ സൃഷ്ടി ചെയ്യുന്ന ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശാസ്താംകോട്ട കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു തിരുവനന്തപുരം ജില്ലയിൽ സൃഷ്ടി ചെയ്യുന്ന വെള്ളായണി കായലാണ് കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സൃഷ്ടി ചെയ്യുന്ന ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമായ പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജലാശയമാണ് പൂക്കോട് തടാകം നീർത്തടങ്ങളെ സംരക്ഷിക്കുകയും സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറാണ് റാംസർ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഫെബ്രുവരി രണ്ടിനാണ് റാംസർ കരാർ ഒപ്പുവെച്ചത് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു കേരളത്തിൽ നിന്നും റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട കായലുകളാണ് കായൽ ശാസ്താംകോട്ട കായൽ കായൽ കവ്വായി കായൽ എന്നിവ കോഴിക്കോട്ടെ അകലാപ്പുഴ കായലിനെ കുറ്റ്യാടി പുഴയുമായി ബന്ധിപ്പിക്കുന്നത് പയ്യോളി കനാലാണ് കൊല്ലപ്പുഴ കല്ലായിപ്പുഴ ബേക്കൽപ്പുഴ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കനോലി കനാലാണ് പൊന്നാനി കനാൽ ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നു കാസർഗോഡിലെ വളപ്പട്ടണ നദിയെയും കവ്വായി കായലിനെയും ബന്ധിപ്പിക്കുന്നത് സുൽത്താൻ കനാലാണ് ഇടവാക്കായൽ നടയറക്കായൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നത് പരവൂർ കനാലാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ